السلام عليكم. എന്റെ മുത്തനല്ലിമീങ്ങളും മറ്റു മുഅ്മിനീങ്ങളും കേൾക്കാൻ വേണ്ടി ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയെ സംബന്ധിച്ചാണ് നമ്മുടെ വിഷയം. ഖതാദ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മാ കാന ലിൽ മുഅ്മിനി അൻ യുറാ ഇല്ലാ ഫീ സലാസതി മവാതിന. മുഅ്മിനാ, മനുഷ്യനെ മൂന്നാൽ ഒരു സ്ഥലത്തെ കാണപ്പെടും. നോക്കിയോളി, ഓരോരുത്തരും ചിന്തിച്ചാൽ മുഅ്മിനാണോ അല്ലേന്ന് ഒരാൾക്കൊണ്ട് റിപ്പോർട്ട് എഴുതിക്കണ്ട, വനാ സ്വന്തം വിധ. മാ കാന ലിൽ മുഅ്മിനി അൻ യുറാ ഇല്ലാ ഫീ സലാസതി മവാതിന, മൂന്ന് സ്ഥലങ്ങളിൽ അല്ലാതെ മുഅ്മിന മനുഷ്യനെ കാണപ്പെടൂല. അപ്പൊ അവിടെ അല്ലാത്തടത്ത് കാണുന്നൊക്കെ മുഅ്മിൻ അല്ലാന്നേ. നോക്ക എടാ, മസ്ജിദുൻ യഅ്മുറുഹു, അവനവൻ പോകുന്ന പള്ളി, അവനവൻ പോകുന്ന പള്ളി, നാട്ടിലുള്ള ആ പള്ളിയിലാണ് മുഅ്മിനെ കാണുക. രണ്ട്, വബൈത്തുൻ യസ്തുറുഹു, അവൻ താമസിക്കുന്ന വീട്, ഇപ്പൊ വീട്ടിലോ പള്ളിയിലോ, പള്ളിയില്ലേ വീട്ടിൽ, വീട്ടിലെ പള്ളിയിൽ. വഹാജത്തുല്ലാ ബസബിഹ, നിർബന്ധമുള്ള ആവശ്യങ്ങൾ വേറെടെങ്കിലും ആവശ്യം, ഇതല്ലാത്തൊന്നിന് മുഅ്മിനാ മനുഷ്യൻ എന്നാവൂല, പോവൂല. ഒക്കെ എല്ലാരും ഒന്നിക്കാൽ ആരാണ്? ബഹുമാനപ്പെട്ട നസാൽ ബിൻ സബറത്ത് പറയാണ്, അൽ മുനാഫിഖു ഫിൽ മസ്ജിദി കത്വയറി ഫിൽ ഖഫസി, കൂട്ടിലുള്ള കിളിന്റെ മാതിരിയാ മുനാഫിഖ് ആ മനുഷ്യൻ പള്ളിയിൽ കയറി ഇറങ്ങിപ്പോ ഓടിപ്പാണ്ട് കൈച്ചിലേക്ക് ഇട്ടാൻ കൈ തരുതു. അങ്ങനെ ആവരുത്, അള്ളാഹാക്കട്ടെ. അതേമാതിരി തന്നെ ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹു തആല ബഹുമാനിച്ചാണല്ലേ നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഇന്നമാ യസീറുൽ യസീറു ലിൽ അബദി മൻസിലത്തുൻ ഇൻദല്ലാഹി തആല ഇദാ അല്ലമ അവാമിറഹു വഅല്ലമ ബുയൂതുഹു വഇബാദുഹു. ഉണ്ടോ, അള്ളാഹു തആലന്റെ അടിയത്ത് അടിമക്ക് വലിയ സ്ഥാനം ഉണ്ടാവും. എപ്പോഴാണെന്നറിയോ? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാം, അള്ളാഹുവിന്റെ വീടുകൾ ബഹുമാനിക്കാം, അള്ളാഹുവിന്റെ അടിമകൾ ബഹുമാനിക്കാം. അല്ലാത്ത സംഭവമായി ബഹുമാനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. വൽ മസാജിദ് ബുയൂതുല്ലാഹി, പള്ളികൾ മുഴുവനും അള്ളാഹുവിന്റെ വീടുകളാണ്. ഫയംബഗയിൽ ലിൽ മുഅ്മിനി, മുഅ്മിന മനുഷ്യന് നിർബന്ധമാണ്, അൻ യുഅള്ളിമഹു, അള്ളാഹുവിന്റെ വീടുകളെ ബഹുമാനിക്കൽ. ഫഇന്ന ഫീ തഅലീമിൽ മസാദിരി, പള്ളികളെ ബഹുമാനിക്കുന്നതിനുണ്ട് തഅലീം. അള്ളാഹു സുബ്ഹാനഹു വതആലനെ ബഹുമാനിക്കലുണ്ട്. അങ്ങനെ അള്ളാഹ് പറഞ്ഞാലല്ലേ പള്ളി ബഹുമാനിക്കാം. അപ്പൊ നമ്മൾ പള്ളി ബഹുമാനിക്കുമ്പോൾ അത് ബഹുമാനിക്കാൻ പറഞ്ഞ അള്ളാഹുവിനെ ബഹുമാനിക്കലും അനുസരിക്കലും സ്ഥാനം കൊടുക്കലുമായി. നമ്മൾ പള്ളികളെ ചെറുതാണെന്നോ മോശമാണെന്നോ നമ്മൾ മനസ്സിലാക്കുന്നത്, ഏത് ചെറിയ പള്ളിയും വലിയ പള്ളിയും ഒക്കെ പള്ളി തന്നെ. മാത്രമല്ല ഹദീസിൽ കാണാ, ചില സാഹിരിയങ്ങളാകുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിന്റെ സാഹിര്യങ്ങൾ പറയാം, ഒരു വസ്തുവിലേക്കും പള്ളിയിൽ ഞാൻ ചാരി ഇരുന്നിട്ടില്ല. ഉണ്ടോ, നമ്മളൊക്കെ തൂണിലേക്ക് ചാരി, ചുമരിലേക്ക് ചാരി, അങ്ങനെ സംഭവം പള്ളിയിൽ നിന്റെ വക്കൊന്നും ഉണ്ടായിട്ടില്ല. വല തവ്വൽ തുഖദമൈ ഫിഹ, കാല് നീട്ടിയിട്ട് ഞാൻ പള്ളിയിൽ ഇരുന്നിട്ടില്ല. വലാ തകല്ലംതു ബികലാമി ദുനിയാ, അള്ളാഹുവിന്റെ ഈ പള്ളിയിൽ വെച്ച് ദുനിയാവിയ സംസാരം സംസാരിച്ചിട്ടില്ല. അതൊക്കെ അദ്ദേഹം പറയാനുള്ള കാരണം, അത് ഇത് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. അപ്പൊ ഏറ്റവും ഉത്തമം അള്ളാഹുവിന്റെ പള്ളിയല്ലേ, അതിൽ നമ്മൾ ചാരിയിരിക്കുക, കാലിനിട്ടിരിക്കുക ഒന്നും ചെയ്തില്ല, അത്രക്കും ബഹുമാന. അങ്ങനെ ആയിരിക്കണം. ബഹുമാനപ്പെട്ട ഔസായി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണ, ഹംസുൻ കാന അലൈഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഉ നബി ഇഹ്സാനിൻ, മുത്തനബിയും സ്വഹാബത്തും അഞ്ച് വിഷയത്തിൽ ഏക അഭിപ്രായക്കാരും ഏക പ്രവർത്തകരാണ്. അഞ്ച് വിഷയത്തിൽ ആര്? മുത്തലബിയും സ്വഹാബത്തും. ഏതാണെന്ന്? ലുസൂമുൽ ജമാഅത്തി, പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിനൊക്കെ എല്ലാ നേരവും എത്തിപ്പെടും മുത്തലബിയും സ്വഹാബത്തും. വത്തിബാ സുന്നത്തി, സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ അതേപ്രകാരം നിത്യമാക്കുന്നവർ. മൂന്ന്, വഴിമാറത്തുൽ മസ്ജിദി, പള്ളി നന്നാക്കുക, പള്ളി പള്ളി ഉണ്ടാക്കുക, ഉണ്ടാക്കിയാൻ കേടുണ്ടോ നന്നാക്കുക, ഉണ്ടാക്കിയാൻ സൗകര്യപ്പെടുത്തുക, ഇതൊക്കെ. വതിലാവത്തുൽ ഖുർആനി, പിന്നെ ഖുർആൻ ഓതല, നാലാമത് അവരുടെ പരിപാടി. പിന്നെ വജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാക്കലാണ്, യുദ്ധം ചെയ്യലുമാണ്. അതേപ്രകാരം ഹസൻ ബസരി, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മുത്തലബിന്റെ മകളുടെ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു അൻഹു, മുത്തലബിന്റെ മകളാകുന്ന ഫാത്തിമ ബിവിന്റെ മകനാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹു, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, അൻഹു ഖാൽ, തലാസത്തുൻ ഫീ ദിവാരില്ലാഹ്, മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കാവലിലാണ്, അള്ളാഹുവിന്റെ ബാധ്യതയിലാണ്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്, അള്ളാഹുവിന്റെ പിടുത്തത്തിലാണ് മൂന്ന് വിഭാഗം ആള്. ഒന്നാരാ? റജുലുൻ ദഖല മസ്ജിദ ലാ യദ്ഖുലു ഇല്ലാ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റൊരാവശ്യത്തിന് പള്ളിയിൽ കടക്കുന്നില്ല. അങ്ങനെ പള്ളിയിൽ കടന്ന മനുഷ്യന് അള്ളാഹു എല്ലാ കാര്യം ചെയ്തു കൊടുക്കാമെന്ന് കാവലായി ഏറ്റെടുത്തു. ഫോവ ലൈഫുല്ലാഹി, അവൻ അള്ളാഹുവിന്റെ വിരുന്നുകാരനാണ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക്. ഹത്തായർജ, പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നവരെ
ഒരു വറജുൻ രണ്ടാമത്തെ മറ്റൊരാളെ സാറ അഖാഹുൽ മുസ്ലിമ ലാ യസൂറുഹു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയല്ലാതെ ഇവൻ മറ്റൊരു മനുഷ്യൻ എന്താവില്ല, സിയാറത്തിന് കാണാൻ പോകുന്നില്ല മുഅ്മിന മനുഷ്യൻ. ഫോവ മൻ മിൻ സവാഇദില്ലാഹി തആല ഹത്താ യർജിയ, അവൻ അള്ളാഹിനെ കാണാൻ വന്നവരെ കൂട്ടത്തില തിരിച്ചു പോകുന്നവരെ. മൂന്ന് വറജുലൻ ഖറജ ഹാജനോ മുഅ്തമിറൻ, ഹജ്ജിനോ ഉംറക്ക് ഒരാൾ പുറപ്പെട്ടു, ലാ യഖ്റുജു ഇല്ലാ ലില്ലാഹി, അള്ളാഹുവിന്റെ ആവശ്യത്തിനല്ലാതെ പുറപ്പെടുന്നില്ല. ഫോവ വഫ്ദുല്ലാഹി, അവൻ അള്ളാഹുവിന്റെ നിബേദന സംഘമാണ്, ഹത്താ യർജിയ ലാലി, വീട്ടിലേക്ക് തിരിച്ചു വന്നവരെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു തആല ഈ മൂന്ന് ഭാഗം ആളുകളെ സംരക്ഷണം റബ്ബ് ഏറ്റെടുത്തിരിക്കുകയാണ്. വൈക്കാലു പറയപ്പെടാറുണ്ട് ഹുസൂനൽ മോമിനി തലാസത്തിൻ, മോമിന മനുഷ്യന്റെ കോട്ടകൾ മൂന്നെണ്ണമാണ്, മസ്ജിദ് ഒന്ന് പള്ളിയ, പള്ളിക്കറി ആ മോമിന മനുഷ്യൻ എല്ലാ ഇടങ്ങളിലും എന്താക്കി കാവല കിട്ടി. വദിക്റുല്ലാഹി, രണ്ടാമത്തേത് അള്ളാഹുന്റെ ദിക്ർ ചെല്ലുന്ന മനുഷ്യനാണ്. വതിലാവത്തുൽ ഖുർആനി, മൂന്നാമത്തേത് ഖുർആൻ ഓതുന്ന മനുഷ്യനാണ്. പള്ളി ദിക്ർ ചെല്ലുന്ന ആള്, ഖുർആൻ ഓന്നാള്. വൽ മോമിനു, മോമിന മനുഷ്യൻ ഇതിൽ ഏതോ ഒന്നിലായാൽ, ഫോവ ഫീസിൻ ശൈത്താനി, അവൻ ശൈത്താനെ തൊട്ടുള്ള കാവലിലാണ്. ഖുർആൻ ഓതുമ്പോ ശൈത്താൻ വരൂല, ദിക്റല്ലുമ്പോ ശൈത്താൻ വരൂല, പള്ളിയിലാകുമ്പോ ശൈത്താൻ വരൂല. وقال الحسن البصري رحمه الله مهان ورغبر يعني مهور الحور في الجنة سورغت للا حور اللي انغا كوڑ كنت مهرن للو اد كنس المساجد پلليك الارتش والا وعمارتو ها پللي ناك پللا مقرمار پللي ارتش والا پللي ناك ആ പണിയെടുക്കുന്ന എല്ലാവരും മുക്രി എന്നല്ല, ആ തൊഴിലെടുക്കുന്ന എല്ലാവരും എല്ലാവരും മഹറ ഏതാണെന്നറിയോ, ഹോർലിംഗ കൊടുക്കേണ്ട മഹറ് അവരിപ്പോ തന്നെ ശരിയാക്കിയേക്കാണ്. അപ്പൊ അവർക്ക് ഉള്ളിങ്ങൾ കിട്ടുന്നതല്ലോ. എന്താണ് പള്ളി നന്നാക്കല, പള്ളിയെ ബന്ധപ്പെട്ട വിഷയം അതാണ്. പള്ളി മാറ കൊടുത്ത് ഉരുളിങ്ങൾക്കുള്ള മാറ പള്ളി ഇമാറത്ത് ചെയ്യാൻ. കാല അനസുബന് മാലിക്കുന്നുള്ള മഹാനവറുകൾ പറയാണ്, മൻ നസ്രജവിൽ മസ്ജിദി സിറാജൻ, ആരെങ്കിലും ഒരു പള്ളിയിൽ ഒരു വിളക്ക് കത്തിച്ചാൽ, ലം തസലിൽ മലായക്കത്തു മലക്കൾ ആയിക്കൊണ്ടിരിക്കും, വഹമനത്തുൽ അർശി അർശി മുക്കുന്നവരും, യസ്തഗ്ഫിറൂന ലഹു മാദാ മദാലിക ഫിൽ മസ്ജിദി, ആ വിളക്ക് പള്ളിയിലുള്ള കാലത്തോളം അവന്റെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. وقال عمر بن الخطاب رضي الله عنه مهانا بريان المساجد بيوت الله في الأرض بوميل الله من بيوت الله بلي غلقا والمصلي فيها ذي النسكري كنا من زائر الله الله نكانا من نمنان وحقنا للمزوري كانا پڑن من دمن نقبن دمن لأن يكرم زائر وبن دمن سبوماني كال നമ്മളെ വീട്ടിൽ നമ്മളെ ഒരാളെ കാണാമെന്ന് നമ്മളവരെ ബഹുമാനിക്കൂലേ, എണീച്ച് നിൽക്കലും സീറ്റ് കൊടുക്കലും ഭക്ഷണം ഉണ്ടാക്കലും സംസാരിക്കലും ഒക്കെ ഇതേ മാതിരി. അള്ളാഹുവിന്റെ പള്ളിയാണ് വീട്, അള്ളാഹുവിന്റെ വീടാണ് പള്ളികൾ. ആ പള്ളികൾക്ക് വരുന്നവർ അള്ളാഹുവിനെ കാണാൻ വരുന്ന സായിരിങ്ങളാണ്, സന്ദർശകരാണ്. അപ്പൊ അവരെ അള്ളാഹു വേണ്ട മാതിരി ഉണ്ടാക്കും, ബഹുമാനവും ആദരവും നൽകും. അത്തരം സ്വാലിഹ്യങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.